ക്രിസ്തുചിത്രത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഒന്നും രണ്ടുമല്ല 7 സംസ്ഥാന അവാർഡുകൾ അടിച്ചു മാറ്റിയ പകട്ടിലാണ് ഒരു കള്ളൻ മർദ്ദ. ഈ കള്ളൻ മർദ്ദയെ പിടിച്ചവർ ഏതൊക്കെ അവാർഡുകൾ കൊണ്ടുപോയെന്ന് അറിയാമോ? മികച്ച ചിത്രം, കഥ, സംവിധാനം, നിർമ്മാണം, ഛായാഗ്രഹണം, സൗണ്ട് റെക്കോർഡിംഗ്, ബാക്കിയൊന്നുമില്ല, എല്ലാം കൊണ്ടുപോയി. അപ്പൊ കള്ളൻ മർദ്ദയും ടീമും നമ്മളോടൊപ്പം ചേരുകയാണ്, കാണാം. ഉറക്കം വരുന്നില്ല മുത്തശ്ശിയെ, ഒരു കഥ പറഞ്ഞിട്ടാ. പണ്ട് മുത്തശ്ശി കഥ കേട്ട് വളർന്നവരാണ് നമ്മളൊക്കെ, ഭൂരിഭാഗം ആൾക്കാരും. എന്നാൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് മുത്തശ്ശി കഥകൾ എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ്. അപ്പം ഇതിലൊക്കെ ഉണ്ടാവുന്ന ഒരു കണ്ടന്റ് കൊണ്ട് നമുക്കത് ഹോൾഡ് ചെയ്തിട്ട് ആൾക്കാരെ ഇരുത്തിപ്പിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് കള്ളമർദ്ദ പറക്കുന്നത്. ഇതിൽ മെയിനായിട്ട് ലീഡ് രണ്ട് ക്യാരക്ടേഴ്സാണുള്ളത്, ദാസൻ പെരുമണ്ണാനും അതുപോലെ തന്നെ കള്ളൻ മർദ്ദയും. ഈ തെറാന്നൊക്കെ പറഞ്ഞാലേ ചില ചിട്ടവട്ടങ്ങളും വ്രതങ്ങളും എടുത്ത് ചെയ്യുന്ന നമ്മളെ ശരീരവും മനസ്സും ആത്മാവും ഈശ്വരനെ അർപ്പിക്കും, ബാക്കി മൂപ്പർ നോക്കിക്കോളും. പിന്നെ ഇനി പറഞ്ഞ പോലെ 3ഓ 4ഓ 5ഓ ദിവസം കെട്ടിയാടിയാലും ഒരു കുഴപ്പവും വരില്ല. അല്ല, നിങ്ങളല്ലേ ദാസൻ പെരുമണ്ണേ? ഞാൻ ദാസൻ പെരുമണ്ണനാണ്. നിങ്ങൾ ആരായിരുന്നു? ഞാൻ കള്ളൻ മർദ്ദ. നിങ്ങളെ കള്ളൻ മർദ്ദ? മർദ്ദയാണ് കള്ളൻ. നിങ്ങളെ മർദ്ദയാണ്, ഞാൻ ദാസൻ പെരുമണ്ണാണ്. നമ്മളിൽ രണ്ടാളില്ലെങ്കിൽ എന്തില്ല, കള്ളനുമില്ല ദാസൻ പെരുമണ്ണനും. അതെ അതെ, ശരിക്കും ഈ കാട്ടിൽ മർദ്ദേണ്ടേ? പിന്നെ മൃഗങ്ങൾക്ക് പോലും മർദ്ദനെ പേടിയാ, നോക്കിയും കണ്ടൊക്കെ നടന്നോ? അല്ല, വേറെ കാര്യം ചോട്ടെ, നമുക്കിപ്പോൾ എത്ര അവാർഡ് കിട്ടി? 7 അവാർഡ് നമ്മള് ഗവൺമെന്റിന്റെ 7 അവാർഡ് നമ്മൾ പരസ്യമായിട്ട് ഇങ്ങ് പൊക്കി. അതെന്താന്നറിയോ പ്രത്യേകത? ഒരവാർഡൊക്കെ അല്ലേ നമ്മൾ പ്രതീക്ഷയ്ക്ക് കൊടുക്കും, പക്ഷെ കിട്ടിയത് എത്രയാ? എത്രയാ? 7 അവാർഡ്. ഇതിൽ വരുമ്പോൾ സന്തോഷമുണ്ടോ? നാട്ടുകാരും വീട്ടുകാർക്കും നമ്മൾ അംഗീകരിച്ചില്ലേ? ഈ സന്തോഷത്തിന് അത് മാത്രമല്ല, ഈ കോവിഡിന്റെ ഈ സമയത്ത് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കല്ലേ, അതിനിടയിൽ ഈ കിട്ടിയ അവാർഡ് നമുക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് കഷ്ടപ്പാടിന്റെ കൂട്ടത്തിലും ഒരു സന്തോഷം, വലിയ സന്തോഷം. സിനിമയിലൊക്കെ അവസരം കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ശരിയാണോ? ഒരവസരമൊക്കെ പെരുമണ്ണാനും തരണോ? കഥ നിങ്ങളാണല്ലോ. അതെന്റെ തന്നെ, അത് എനിക്ക് തരില്ല. കഥയ്ക്കുള്ള അവാർഡ് എനിക്ക്, അതാർക്കും തരില്ല. ഉണ്ടാവാനുള്ള കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്, പക്ഷെ നിങ്ങൾ മറന്നുപോയതായിരിക്കും. ഈ പണ്ടൊക്കെ ഉണ്ടല്ലോ അമ്പലങ്ങളിൽ പോയാല് കാവുകളൊക്കെ പോയി കഴിഞ്ഞാല് തെയ്യം കാണുക, കറ കാണുക, അതിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ആ ഇഷ്ടമാണ് ഇതിലെത്തി, അല്ലാണ്ട് വെറുതെ അല്ല. അപ്പൊ മറദ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രോട് വേണല്ലോ. അതെങ്ങനെ? എനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരാൾ വേണല്ലോ. അതെങ്ങനെ? നിങ്ങളെ കോലം, നിങ്ങളെ രൂപം, നിങ്ങളെ വേഷം, മറ്റൊരു മറദ ഇല്ല. ഇതുപോലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ഇനിയും നല്ല കഥാപാത്രങ്ങൾ കിട്ടാൻ, ഇനിയും നല്ല കഥാപാത്രങ്ങളിലൂടെ നമ്മൾ ജീവിക്കാൻ അവസരം ഉണ്ടാവട്ടെ. എനിക്കും ഉണ്ടാവട്ടെ, നിങ്ങൾക്കും ഉണ്ടാവട്ടെ. കഥ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് റിസ്ക്കുള്ള ഷോട്ടുകളും പരിപാടികളൊക്കെ ആയിരുന്നു റെജിലൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഒരുപാട് ടീമായിരുന്ന് ഷോട്ട് സ്ലൈസ് ചെയ്ത്, പിന്നെ ഒന്നാമത് കൊറോണയുടെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു സ്റ്റേജിലുണ്ടായിരുന്ന സമയത്തായിരുന്നു ഷൂട്ട് നടന്നത്. മിക്കവാറും ഫോറസ്റ്റിലായിരുന്നു, പിന്നെ ഡെൻസ് കൂടിയ സ്ഥലം വേണമെന്നുള്ളതുകൊണ്ട് തന്നെ ഫോറസ്റ്റിൽ, പിന്നെ മഴയുണ്ടായിരുന്നു, മഴയുടെ ഇടവിട്ടുള്ള ഗ്യാപ്പുകളാണ് മിക്ക ഷോട്ടുകളും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിൽ എങ്ങനെ ഫാൻറ്റസി പ്ലസ് ത്രില്ലർ ജേണലിൽ എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് യഥാർത്ഥത്തിൽ കള്ളമർദ്ദ.